തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിലുള്ള തർക്കം കാരണം സർക്കാർ ഖജനാവിൽ നിന്ന് 2 കോടിയോളം രൂപ ചെലവഴിച്ചൊരു പദ്ധതി അനാഥമായി കിടക്കുന്നുണ്ട് പാലക്കാട് കണ്ണമ്പ്രയിൽ. സ്ത്രീകൾക്ക് യാത്രാവേളയിൽ പ്രയോജനപ്പെടാൻ വേണ്ടി സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ് ആർക്കും വേണ്ടാതെ കിടക്കുന്നത്. കോടികൾ ചെലവിട്ട് കെട്ടിയ വിശ്രമ കേന്ദ്രവും ടേക്ക് എ ബ്രേക്കും ഇപ്പോൾ ആർക്കും വേണ്ടാതെ കാടുപിടിച്ച് കിടക്കുകയാണ്. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പന്തലാംപാടത്ത് ഇരുനിലകളിലായി 5350 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആധുനിക സൗകര്യത്തോടെ വനിതാ വഴിയോര വിശ്രമ കേന്ദ്രത്തിനായി കെട്ടിടം നിർമ്മിച്ചത്. 6 ശീതീകരണ മുറികളും ഭക്ഷണശാലയും എല്ലാം നിർമ്മിച്ചു. പക്ഷേ കെട്ടിടത്തിലേക്ക് വൈദ്യുതി അനുവദിച്ചില്ല. കേന്ദ്രത്തിന്റെ നടത്തിപ്പാർക്കുന്ന കാര്യത്തിലും തീരുമാനമെടുത്തില്ല. സർക്കാരിന്റെ ഫണ്ട് ദുരുപയോഗം എന്ന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞ പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ലഭിച്ചിട്ടില്ല. അതിന് വേണ്ടത്ര പൊതുജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ ഈ പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് അത് നിർത്തിയാലേ അറിയുള്ളൂ. ഇങ്ങനൊരു സ്ഥാപനമുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. കോടികൾ ചിലവാക്കി സർക്കാരിന് വലിയൊരു ബാധ്യത നഷ്ടം എന്നല്ലാണ്ട് ഇതിലുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വഴിയൂർ വിശ്രമ കേന്ദ്രത്തോടനുബന്ധിച്ച് കണ്ണമ്പ്ര പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും തുറന്നു നൽകിയിട്ടില്ല. ദേശീയപാതയിലെ കണ്ണായ ഭൂമിയിൽ കോടികൾ ചിലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചത് വെറുതെയായെന്ന് ചുരുക്കം. അതുകൊണ്ടൊരു ബാധ്യത എന്നല്ലാണ്ട് പൊതുജനങ്ങൾക്കോ സർക്കാരിൻ്റെ ബാധ്യത ഏതെങ്കിലും തരത്തിലൊരു ലാഭമോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സർക്കാരിനൊരു ബാധ്യത തന്നെയാണ്. അത് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനും വേണ്ട നടപടികളായിട്ട് പോകണം. 2020 ഒക്ടോബർ 3 കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഇടയ്ക്ക് കോവിഡ് കാലത്ത് രോഗികൾക്കായി തുറന്നു നൽകിയിരുന്നതൊഴിച്ചാൽ ഈ കെട്ടിടം ഇതുവരെ ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല. എന്നാൽ അധികം വൈകാതെ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനായുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് കണ്ണമ്പ്ര പഞ്ചായത്ത് അറിയിക്കുന്നത്. വനിതാ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പിനായി സമിതി രൂപവൽക്കരിക്കുന്ന നടപടികൾ ആരംഭിച്ചതായും വൈദ്യുതി കണക്ഷൻ അടക്കം ഉടൻ ലഭിക്കുമെന്നും കണ്ണമ്പ്ര പഞ്ചായത്ത് വിശദീകരിക്കുന്നു. കണ്ടില്ലേ, കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഇത്തരം കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് വോട്ട് ചെയ്ത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അധികാരികൾക്കുണ്ടല്ലോ. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ.